KSRTC Deputy General Manager Kaikuli Vangunayinide Vigilance Pidiyil KSRTC Busukalude Parasyathina Commission Vangiyathinana C. Udayakumarane Thiruvananthapuratha Vigilance Sangam Arrest Cheythathu ഇടനിലക്കാരനിൽ നിന്ന് 30,000 രൂപ കൈക്കൂലി കൈപ്പറ്റുന്നതിനിടെയാണ് അറസ്റ്റ്. സംഭവത്തിൽ സി ഉദയകുമാറിനെ KSRTC സസ്പെൻഡ് ചെയ്തു. KSRTC മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജരാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്ത സി ഉദയകുമാർ. KSRTC ബസ്സുകളിൽ പരസ്യം പതിക്കാൻ കരാർ നൽകിയ ഇടനിലക്കാരനിൽ നിന്നും 30,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തിരുവനന്തപുരത്തെ വഴുതക്കാട് വച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉദയകുമാർ കരാറുകാരനിൽ നിന്ന് 6.25 ലക്ഷത്തിൻ്റെ ബില്ലു മാറാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 2 തവണയായി 70,000 രൂപ കരാറുകാരൻ നൽകി. ബാക്കി തുകയായ 30,000 രൂപ നൽകുന്നതിന് മുൻപ് കരാറുകാരൻ വിജിലൻസ് സംഘത്തെ അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് നടന്നത്. പരാതിക്കാരനിൽ നിന്നു മാത്രം പല തവണയായി 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് വിവരം. നെയ്യാറ്റിങ്കര സ്വദേശിയായ ഉദയകുമാർ KSRTC എസ്റ്റേറ്റ് ഓഫീസർ കൂടിയാണ്. ഇയാൾ സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് വിജിലൻസ് പറയുന്നത്. പുള്ളി ശ്രീമൂലം ക്ലബിന്റെ പരിസരത്തിന് അറസ്റ്റ് ചെയ്തത്. അപ്പൊ ശ്രീമൂലം ക്ലബോട്ട് യാതൊരു ബന്ധത്തിനകത്തില്ല. പുള്ളി ഇവിടെയായിരുന്നു ചേർന്ന് ഓപ്പറേഷൻ നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സമയം നമ്മൾ ചെലവഴിക്കാൻ സമയമായത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ ഡെസിഗ്നേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ മാർക്കറ്റിംഗ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലൂടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. UDF ഭരണകാലത്ത് KSRTC ആഭ്യന്തര വിജിലൻസ് സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു ഉദയകുമാർ. ഉദയകുമാറിന്റെ നെയ്യാറ്റിങ്കരയിലെ വീട്ടിലും KSRTC ചീഫ് ഓഫീസിലെ മുറിയിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു. വിജിലൻസ് തെക്കൻ മേഖലാ സംഘമാണ് ഉദയകുമാറിനെ വലയിലാക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉദയകുമാറിനെ രാത്രിയോടെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.